നടക്കുന്ന വാസ പ്രാർത്ഥനയിൽ ദൈവജനത്തോടൊത്ത് എനിക്ക് വായിരിപ്പാനും ദൈവത്തിൻ്റെ വചനവുമായി ആ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്യുവാനും ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും വിശേഷാൽ ഈ ഇയറിൻ്റെ സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അവസരം തന്ന കർത്താവ് ദാസനോടും ഇവിടെയുള്ള എല്ലാ കർത്തൃദാസന്മാരോടും നന്ദി അറിയിക്കുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായ ദൈവിക ദൂത് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പ്ലാനുണ്ട്. ആ പ്ലാനിലേക്ക് നമ്മൾ വരികയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് ഓരോ സെഷനിലും വളരെ ധൈര്യത്തോടെ നാം കടന്നു വരുന്നത്. കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. സ്തോത്രം. പലരും എഴുതി പറഞ്ഞ് ഫിനിഷ് ചെയ്തു, പലരും പറഞ്ഞ് മാറ്റി, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സൗഖ്യത്തോടെ ഇരിക്കുന്നു, ബലത്തോടെ ഇരിക്കുന്നു. അത് ദൈവത്തിന് നമ്മോടുള്ള തന്റെ കരുണയാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷാവസാന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലൊക്കെ വന്ന് സംബന്ധിക്കുമ്പോൾ ഉപവാസത്തിനും നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുവാനും എക്സാമിൻ ചെയ്യുവാനും ഒക്കെ സമയം എടുക്കാറുണ്ട്. അത് വളരെ അനുഗ്രഹകരവുമാണ്. അതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കഴിഞ്ഞൊരു വർഷം നമ്മൾ എങ്ങനെ ചെലവഴിച്ചു, വരും ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരുന്നെങ്കിൽ അത് എങ്ങനെ ജീവിക്കണം, ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഉള്ള ഒരു 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 റിട്രോസ്പെക്ഷന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളെ തന്നെ ഒന്നുകൂടെ ഒരുക്കാനും ഒക്കെ വേണ്ടിയുള്ള സമയങ്ങളായിട്ടാണ് നമ്മൾ ഈ സമയങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം എനിക്ക് തന്നത്. കഴിഞ്ഞ രാത്രിയിലും ഒക്കെ രാത്രിയിലെ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് വളരെ അനുഗ്രഹമായിരുന്നു. ഇതിനോടെല്ലാം ചേർന്ന് പോകുന്ന ഒരു ദൈവിക ചിന്തയാണ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 തിമൊഥെയൊസിന്റെ ലേഖനം 4 അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. 2 തിമൊഥെയൊസ് 4:6-8. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ 7 വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സാധാരണയായി ഈ വാക്യം ആരെങ്കിലും നമ്മെ വിട്ട് കർത്താവൻ സെന്നിലോട്ട് പോകുമ്പോൾ ആ സമയത്താണ് കൂടുതലും ആ വാക്യം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ പൗലോസ് മരിച്ചില്ല, ജീവനോടെ ഇരിക്കുക. ജീവനോടെ ഇരുന്നോണ്ട് പറയുകയാണ്, ഞാനൊരു ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല എൻഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്, നല്ല ഫിനിഷിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് താൻ ജീവനോട് ഇരുന്നോണ്ട് നമ്മളോടൊക്കെ പറയുക. എന്തിനാ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാം, ഡിഡ് വി ഫിനിഷ് വെൽ? നമ്മൾ ഈ ഒരു വർഷം നന്നായിട്ടാണോ എൻഡ് ചെയ്തത്? തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഇടയ്ക്കൊക്കെ എന്തൊക്കെ പറ്റി? ഇപ്പൊ എവിടാ നിൽക്കുന്നേ? ഇനി ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ഇതുപോലൊരു ഇയറിന്റെ സമയത്ത് നമ്മൾ കൂടുമ്പം ഈ വാക്യം നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ നമ്മൾ സമയമെടുക്കുക നല്ലതാ. നമ്മൾ സാധാരണ ആരോ പ്രാർത്ഥനയിൽ ഉദ്ധരിച്ചതുപോലെ ഒരു ഫോർമാലിറ്റി പോലെ ഒരു പ്രയർ നടത്തി, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ദൈവവചനം കേട്ടു വളരെ സന്തോഷമായിരുന്നു, നമ്മൾ ഗുഡ് കമന്റ് പറയും, അത്രയും കൊണ്ട് നമ്മുടെ ജീവിതം തീരുകയല്ല. സ്തോത്രം. മറിച്ച് ദൈവത്താൽ ഒരു സ്പർശനം നമ്മുടെ ശരീരാത്മദേഹികളിൽ നമുക്ക് അനുഭവിക്കാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനും ഈ ദിവസങ്ങളിലെ കൂട്ടായ്മകൾ നമുക്ക് ഇടയാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നാം ദൈവസന്നിധിയിൽ മുന്നേറേണ്ടത്. അതിനായിട്ടാണ് നാം സമർപ്പിക്കേണ്ടത്. ഞാനൊരു
ഒരു ചെറിയൊരു സംഭവം പറഞ്ഞ് മുൻപോട്ട് പോകാം. എവറസ്റ്റ് 29,008 അടി ഉയരമുള്ള ഒരു മൗണ്ടനാണ്. 1921 ലോർഡ് ജോർജ് ലീ മലോറി എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു അത് കീഴടക്കാൻ, വിജയിച്ചില്ല. മൂന്നാമത്തെ അറ്റംപ്റ്റിൽ, അവിടുത്തെ മഞ്ഞ് ഒരിക്കലും ഉരുകുന്നില്ല, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ മഞ്ഞുമല ആ ജോർജ് മലോറിയെ വിഴുങ്ങി. താൻ പിന്നെ പുറത്തു വന്നില്ല, താൻ അവിടെ അവസാനിച്ചു. അന്ന് ഉണ്ടായ ഒരു ചിന്തയാണ് എവറസ്റ്റിനെ ആർക്കും കീഴടക്കാൻ കഴിയത്തില്ല. അങ്ങനൊരു ചിന്ത ഉയർന്നു വന്നു. എന്നാലും ഈ മലോറിയുടെ ഫ്രണ്ട്സ് ഗിവ് അപ്പ് ചെയ്തില്ല, അവർ പിന്നെയും ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചില ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എവറസ്റ്റിനെ നോക്കി ഇങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞേ, എവറസ്റ്റേ, നിന്നെ ഞങ്ങൾ ഒരിക്കൽ കീഴ്പ്പെടുത്തും, കാരണം നിനക്ക് ഇനി വളരുവാൻ സാധിക്കില്ല, എന്നാൽ ഞങ്ങൾക്ക് ഇനിയും വളരാൻ സാധിക്കും. ഈ എവറസ്റ്റിനെ കീഴടക്കാൻ പിൽക്കാലത്ത് 1959 എഡ്മണ്ട് ഹില്ലാരിയും ടെൻസിംഗുമാണ് ചെയ്തതെന്ന് നമുക്കറിയാം. എന്നാൽ അവർക്കൊക്കെ പ്രചോദനമായി തീർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയത്, എവറസ്റ്റ് നിന്നെ ഞങ്ങൾ കീഴടക്കും, കാരണം നിനക്ക് ഇനി വളരാൻ സാധിക്കില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇന്നലെ ആഗ്രഹിച്ചു തുടങ്ങിയ പല കാര്യങ്ങളും ഒരുപക്ഷെ ഫെയിൽ ആയായിരിക്കാം. പക്ഷേ ഗീവ് അപ്പ് ചെയ്യാൻ നമുക്കൊരിക്കലും പ്രമാണമില്ല. നമ്മൾ ഇനിയും വളരും, ദൈവം നമ്മളെ വളർത്തും. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ബലം നൽകുന്നത്. അവൻ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, ഒരുപക്ഷെ ചില അറ്റംപ്റ്റ്സ്, ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചെല്ലാം തീർന്നില്ല. അതിനകത്തു നിന്ന് നമ്മൾ ലെസൺസ് പഠിക്കുകയാണ്. നമുക്ക് ഇനിയും ജീവിതം മുൻപോട്ട് പോകാനുണ്ട്. സ്തോത്രം. നമുക്ക് വന്ന അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ എല്ലാം സക്സസ്ഫുൾ ആയില്ലെങ്കിലും 2021 നമ്മുടെ കാൽക്കുലേഷനിൽ എല്ലാം നന്നായി വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യവും ദൈവം നമുക്ക് ഇനിയും തരുന്നു എങ്കിൽ ഇനിയും ചില കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജയിച്ചു മുന്നേറും എന്ന് വിശ്വസിക്കുക. ഒന്ന്. രണ്ടാമത്, അതിനായി ഒരു ബലം പ്രാപിപ്പാനും വിശ്വാസത്തിൽ വളരാനും ആത്മീക ജീവിതത്തിൽ കരുത്തുള്ളവരായി മുന്നേറാനും ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കണം. സ്തോത്രം. അതിനുള്ള ഒരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മള് ദൈവസന്നിധിയിൽ വായിരിക്കുന്നത്. ഇപ്പോ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമുക്ക് കിട്ടി. ഈ അറിവും അനുഭവവും നമ്മൾ പരാജയപ്പെടും എന്ന് പറയാനല്ല, എനിക്ക് ഇനിയും സാധ്യതയുണ്ട്, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഇനിയും വളരാൻ കഴിയും. പ്രശ്നങ്ങൾ വളരുന്നില്ല, അതിൽ വളരാവുന്നതിന്റെ മാക്സിമം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ അതിന്റെ അപ്പുറത്ത് എന്നേക്ക് വളരാനും എന്നെ വളർത്താനും എൻ്റെ ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറഞ്ഞു നിൽക്കണം. ഇതോട് ചേർത്ത് നമ്മൾ മുൻപോട്ട് ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ ഒരു നല്ല എൻഡ് കൊണ്ടുവന്നു, നല്ലതായിട്ട് അവസാനിപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഇനി ഇതോട് ചേർത്ത് 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഗലാത്തി ലേഖനത്തിലേക്ക് ഒന്ന് വരാം. ഗലാത്തി ലേഖനം 3:3. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? അപ്പൊ ബിഗിനിങ് എങ്ങനെയാ? ആത്മാവ് കൊണ്ട്. ഒത്തിരി ആളുകള് ആത്മീക ജീവിതത്തിന് ഇയറിന്റെ ആരംഭത്തിൽ നല്ല ബിഗിനിങ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. അവസാനത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല,
പക്ഷെ തുടക്കത്തിൽ അങ്ങ് പറയാം എനിക്ക് ഈ വർഷം നന്നായി പോകണം. ഇവിടെ ഗലാത്യരോട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഇനി അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യം കൂടെ വായിച്ചാട്ടെ ഗലാത്യർ. അവരെ കുറിച്ച് പിന്നെ എന്തോ പറയുന്നേ, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. ഇപ്പൊ ഓടുന്നല്ല, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ബിഗിനിങ് നല്ലതായിരുന്നു, നല്ല പ്രതീക്ഷ, നല്ല ചിന്ത, നല്ല തുടക്കം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയൊക്കെ നന്നായി ഫീൽ ചെയ്തു, വളരെ സന്തോഷത്തോടെ എവറി ഡേ മൂവിങ്. പക്ഷേ മുൻപോട്ടുള്ള യാത്രയിൽ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് കയറി, ഇവിടെ ഫോക്കസ് നഷ്ടപ്പെട്ടു, നമ്മൾ എവിടെയോ ട്രാക്കിൽ നിന്ന് നമ്മളെ തളർത്താൻ കഴിയത്തക്ക നിലകളിലുള്ള സാധ്യതകൾ വന്നു. ആത്മീക ജീവിതത്തിൽ നാം തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ അത് മുൻപോട്ട് നയിച്ചു കൊണ്ട് പോകുവാൻ കഴിയാതെ നമുക്ക് പ്രശ്നങ്ങളുമായിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ ഓർക്കുക, ഇത് നമ്മളെ പരാജയപ്പെടുത്താൻ നമുക്കെതിരെ ഈ ലോകത്തിൽ നിന്ന് ഉയർന്നു വന്ന ചില പരീക്ഷയുടെ സാഹചര്യങ്ങളാണ്. നമുക്ക് തളരാൻ കഴിയുകയില്ല, നമ്മൾ ഇനിയും വളരും. സ്തോത്രം. നമ്മൾ ഇനിയും ബലം പ്രാപിക്കും. നന്നായി ഓടിയിരുന്നു എന്നല്ല, ഇപ്പോഴും ഓടുന്നു എന്ന് പറയാൻ. പൗലോസ് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവത്തിന് വേണ്ടി നമ്മൾ ആയിരിക്കാൻ കഴിയണം. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, എന്നാൽ ഇപ്പോ സത്യം അനുസരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ എവിടെയോ ഫോക്കസ് നഷ്ടപ്പെട്ടു, ആ ട്രൂത്ത്ഫുള്ളി മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയ്ക്കുള്ളിലേക്ക് അവരായി. ഇതെന്തുകൊണ്ടാണ് എന്നറിയാമോ? ഇന്നലെ രാത്രി ദേവാസൻ പാസ്റ്റർ പ്രസംഗിച്ചു പറഞ്ഞല്ലോ, നമ്മളെ കുറിച്ചുള്ള ഒരു ദൈവ ഉദ്ദേശം ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ നമ്മളായിരിക്കുന്ന എൻവയോൺമെന്റിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ആരും ആത്മലോകത്തിലല്ലോ ജീവിക്കുന്നത്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് അനുഗ്രഹവും ദൈവകൃപയും ഒക്കെ പ്രാപിപ്പാൻ കഴിഞ്ഞുണ്ടെങ്കിലും ശരീരത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മളെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് ഒരു ഡ്രീം ഉണ്ട്, നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങളുള്ളത്. ഇനി ആ കാര്യത്തെ കുറിച്ച്, ഡ്രീമിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫെമിലിയർ ക്യാരക്ടർ ഉണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, യോസഫാണ്. 37-ാം അധ്യായത്തിൽ അവന്റെ സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. ആ സ്വപ്നമൊക്കെ പറയുമ്പോൾ എത്ര വലിയ കാര്യമാണ് അവിടെ. 41-ാം അധ്യായത്തിൽ അതിന്റെ ക്ലൈമാക്സ്. 42-ാം അധ്യായത്തിൽ ദൈവം അവന് കൊടുത്ത ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ്. 45-ാം അധ്യായത്തിൽ ഒരു ഫിനിഷിംഗ്. അപ്പോ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടെന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. സ്തോത്രം. അത് നമ്മൾ ഏറ്റെടുക്കണം. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു നല്ല പ്ലാൻ ഉണ്ട്, അവൻ എനിക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് വെളിപ്പെട്ട് കിട്ടിയവൻ അറിയാം ഉണ്ടെന്ന്, പക്ഷെ വീട്ടിൽ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സഹോദരങ്ങൾ ഏറ്റെടുക്കുമോ? അവർ ഉൾക്കൊള്ളുമോ? അത് പറഞ്ഞപ്പോ തൊട്ട് പുള്ളിക്ക് പ്രശ്നം തുടങ്ങി. അത് പറയാതിരുന്നപ്പോ ഒരു കുഴപ്പമില്ല, എന്നാൽ അത് പറഞ്ഞു. നമുക്കറിയാം 37-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 4-8 വരെയാണ് തന്റെ ആ സ്വപ്നം എന്ന് നമുക്കറിയാം. അതാരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 37-4-8 വരെ. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു.
അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. ഒന്ന് അപ്പന്റെ സ്നേഹം കൊണ്ട് ഒന്ന് നിർത്തി നിർത്തി ഒന്ന് അപ്പന്റെ സ്നേഹം ഉള്ളത് കൊണ്ട് മറ്റ് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പൊ അവനാണ് ഇച്ചിരിയും കൂടെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുകയാ. ഇപ്പൊ അവന് സ്വപ്നം കൂടെ കണ്ടു. അപ്പൊ അതുകൂടെ കണ്ടു കഴിഞ്ഞു അപ്പോഴത്തേക്ക് സഹോദരന്മാർ അധികം പകച്ചു. ഇനി വായിച്ചാട്ടെ. അവൻ അവനോട് അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. നോക്കണേ, ദൈവത്തിന് ഉദ്ദേശമുള്ള ഒരു വ്യക്തിയാ ജോസഫ്. അവന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. ഈ സ്വപ്നം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുറിച്ചുള്ള ആ കാര്യത്തെ കുറിച്ച് സ്വന്തം സഹോദരന്മാർ ഇപ്പോഴത്തെ ചർച്ച എന്തുവാ, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ നയിക്കുമോ, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. ആദ്യം പകച്ചു, അധികം പകച്ചു, ഇപ്പൊ എഴുതിയിരിക്കുന്നു അധികം ദേഷിച്ചു. ഇവൻ തെറ്റുമല്ലോ ചെയ്തു, ഒരു തെറ്റും ചെയ്തില്ല. സ്തോത്രം. അപ്പൊ ഗുഡ് എൻഡ്, നല്ല ഫിനിഷിംഗ് ഉണ്ടാകാൻ വിളി പ്രാപിച്ച ദൈവവൈദ്യൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തോണോന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ആളുകൾ പകയ്ക്കും, അധികം പകയ്ക്കും, അധികം ദേഷിക്കും. പക്ഷേ നമ്മള് ഇതൊന്നും കണ്ട് നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. എന്താ കാരണം? നമ്മളൊരു ലക്ഷ്യത്തിലാ നീങ്ങുന്നത്. സ്തോത്രം. നമ്മൾ ഉദ്ദേശത്തോടെയാ ജീവിക്കുന്നത്. നമ്മള് ശബ്ദം കേട്ടതും ആലോചന പ്രാപിച്ചതും ഒക്കെ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പൊ അതാണ് അവന്റെ ഡ്രീം, അവൻ കണ്ട സ്വപ്നം അതാണ്. ഇനി 41 അധ്യായത്തിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 41 46 മുതൽ. അത് തന്നെയാ. യോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. 17 വയസ്സുള്ളപ്പോഴാണ് പുള്ളി തുടങ്ങിയത്. ഇപ്പൊ 13 വർഷം കൂടെ പിന്നിട്ടു. 37 അധ്യായത്തിന്റെ 2 വാക്യത്തിലുണ്ട് അന്ന് 17 വയസ്സായിരുന്നെന്ന്. ഇപ്പൊ 30 വയസ്സായി. ഇനി വായിച്ചാട്ടെ. യോസഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുവിശേഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷിതമുണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ യോസഫ്. ഓക്കെ, നമ്മളിനി ആ ഭാഗം കഥ അറിയാവുന്നതായതുകൊണ്ട് ഒത്തിരി വായിച്ച് നമുക്ക് അത് സമയം എടുക്കണ്ട. നമ്മളിനി അതിനകത്തോട്ട് വിശദീകരണത്തിലോട്ട് വരാം. അപ്പോ ഈ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവിക ദർശനം പ്രാപിച്ച ഈ മനുഷ്യൻ കടന്നുപോയ പ്രതിസന്ധികൾ നമുക്കറിയാം. അവൻ ഈ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം തൊട്ട് പ്രശ്നം തുടങ്ങി. അപ്പൻ സഹോദരന്മാരെ അന്വേഷണത്തിന് വേണ്ടി അവനെ അയച്ചു. അവനെ കുഴിയിലിട്ടു, ഒറ്റക്കിണറ്റിലിട്ട് കഴിഞ്ഞു. പിന്നെ അവനെ അടിമയാക്കി വിറ്റു, വേറൊരു വീട്ടിൽ ചെന്നു. അവിടെ ജോലിയിലാണ്. ആ ജോലി നിൽക്കുമ്പോൾ അവിടെ പിന്നെയും പ്രശ്നങ്ങളായി, ടെംപ്റ്റേഷൻസ് അവന്റെ മുൻപിൽ വന്നു. അവസാനം അവൻ ജയിലിലാണ്. ഈ ജയിലിൽ നിന്നും അവൻ പുറത്തു വന്നു. അവനൊരു ശുശ്രൂഷ ദേശത്ത് ചെയ്യുക. അപ്പൊ ഈ നടക്കുന്നതെല്ലാം എന്തുവാ? മുമ്പ് ലഭിച്ച ദൈവിക ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ക്ലൈമാക്സിൽ അവൻ എത്തി. അതാണ് ഈ 41 അധ്യായത്തിൽ വായിച്ചത്. ഈ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുൻപേ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ അവൻ കടന്നുപോയി. അപ്പൊ പ്രശ്നങ്ങൾ വന്നത്, സഹോദരന്മാർ വെറുത്തത്, അല്ലെങ്കിൽ അവന്റെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്,
അവൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത് ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു നല്ല നിലയിൽ ജീവിതം ഉയർന്നു വരേണ്ട ഒരുവനെതിരെ ലോകം എപ്പോഴും എതിരായി നിൽക്കും. അവന്റെ ആത്മീയത്തിൽ മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവന്റെ മുൻപിൽ വരും. പക്ഷേ അവന് ദർശനം കൊടുത്തതും അവന് ഈ പ്രതിസന്ധികളെല്ലാം അവനെ നിലനിർത്തിയതും ദൈവമാണ്. ആ ദൈവം അവനെ ഇവിടെ കൊണ്ടുവന്നു, ഒരു അധികാരിയാക്കി, കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുന്നു. 42:6 വായിച്ചാട്ടെ. യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസഫിന്റെ സഹോദരൻ വന്നവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. മുമ്പ് കണ്ട സ്വപ്നം ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും അവനെ നമസ്കരിക്കുന്നു. വർഷങ്ങൾ എടുത്തു, 13 കഴിഞ്ഞു. ദൈവം ആ പറഞ്ഞത് ഇങ്ങനൊക്കെ സംഭവിക്കുവന്ന, എടാ ഞാനൊരു നല്ല കാര്യം പറഞ്ഞിട്ട് ആരും ഉൾക്കൊള്ളുന്നില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ എന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിലോ. സ്തോത്രം. ഒരു ഗുഡ് എൻഡിലേക്ക് വരാൻ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ ഒരു നല്ല എൻഡിൽ കൊണ്ടുവരും. സ്തോത്രം. അത് ദൈവത്തിന്റെ പ്ലാനാ. അവനോടുള്ള ബന്ധത്തിൽ അവൻ കണ്ട സ്വപ്നം പോലെ തന്നെ നമ്മൾ വായിക്കുന്നു, യോസഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവിടെ സഹോദരന്മാര് വന്ന് മുന്നിൽ നിൽക്കുന്നതുമൊക്കെ നമുക്കറിയാം, അത് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി 45 വന്ന ആ ഭാഗത്ത് നമ്മൾ മുമ്പോട്ട് പോകാം. 45:1 വായിക്കുക. അപ്പോൾ തന്നെത്താൻ അടക്കുവാൻ വയ്യാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് കൂട്ടാക്കുവിനെന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഉച്ചത്തിൽ കരഞ്ഞു. പ്രേമ്യരും അർവോന്റെ കുടുംബവും അത് കേട്ടു. യോസഫ് സഹോദരൻ, ഞാൻ യോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവനോട് ഉത്തരം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിനെന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവമേ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. ഇനി 8 വായിച്ചാട്ടെ. 8 ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 ഇനിയും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങൾ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോനും അവന്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടോ, ഫറവോനു പിതാവ്, അവന്റെ ഗ്രഹത്തിന് യജമാനൻ, ദേശത്തിന് അധിപതി. ഈ കഴിഞ്ഞ 13 അവൻ കടന്നുപോയ ആ സ്റ്റേജുകളിലെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ലൈഫ് ഗിവ് അപ്പ് ചെയ്യാതെ പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മീയമായി തന്നെ തന്നെ നിലനിർത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഒരു നല്ല എൻഡിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് അവന് വരാനും അവന്റെ സഹോദരങ്ങൾ അത് കാണാനും അവന്റെ പിതാവിനത് മനസ്സിലാക്കാനും ഒക്കെ അവസരം ഉണ്ടായി. ഈ സ്റ്റോറി വളരെ ഫെമിലിയർ സ്റ്റോറിയാ. ഒത്തിരി പ്രാവശ്യം നമ്മളിത് പ്രസംഗം കേട്ടിട്ടുണ്ട്, നമ്മുടെ പാസ്റ്റർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന ഇത് പറയുമ്പോൾ പിന്നെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം, ദൈവ ദർശനം പ്രാപിച്ച ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങളുടെ അകത്ത് നാം തകർന്നു പോവുകയല്ല, അതിനകത്ത് ദൈവത്തിന്റെ പ്ലാനിൽ നമ്മൾ ഉയർന്നു വരും. പ്രശ്നങ്ങളെ നമ്മൾ കീഴടക്കും. നമ്മൾ ദൈവത്താൽ തന്നെ മാനിക്കപ്പെട്ട് ഉയർച്ച പ്രാപിക്കുന്ന
ദിനങ്ങൾ ദൈവം നമുക്ക് തരും എന്ന് വിശ്വസിപ്പാനും അതിൽ മുന്നേറാനും കഴിയേണ്ടതിന് ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയോ അതിനകത്തെല്ലാം ദൈവം അമർന്നു പോകാതെ മുൻപോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഈ എൻ്റെ ഡേയ്സിൽ വരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നിട്ട് ദൈവം ആലോചന പറയുക, തളരരുത്, ഇനിയും മുൻപോട്ട് പോകുക. ദൈവിക വാക്ചത്വങ്ങൾ ബലത്തോടെ അവന്റെ ഇഷ്ടത്തിൽ നിവർത്തിക്കപ്പെടുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. ദൈവമാണോ പറഞ്ഞത്? ദൈവമാണോ കേൾപ്പിച്ചത്? ദൈവമാണോ വെളിപ്പെടുത്തിയത്? ദൈവകൃപയിലാണോ നിന്നത്? ദൈവത്തിനു വേണ്ടിയാണോ നീ നിന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചത്? ദൈവത്തിന്റെ ഹിതത്തിലാണോ നീ ആയിരുന്നത്? എന്നെയും നിന്നെയും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല. കാരണം ബന്ധം ദൈവവുമായിട്ടാണ്. സ്തോത്രം. ആ ബന്ധത്തിന്റെ ആഴം യോസഫിന് നല്ലതുപോലെ അറിയാം. കൂടെ നടക്കുന്നവർക്ക് അറിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും കൂടെ ഉള്ളവരാണെങ്കിലും നമ്മൾ എത്രമാത്രം ആഴമുള്ള ബന്ധത്തിലാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ അതൊരു വലിയ ബലമാണ്. സ്തോത്രം. നമുക്ക് എത്രത്തോളം ബലമുണ്ട്, നമുക്ക് എത്രത്തോളം കരുത്തുണ്ട്, നമുക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമുക്കറിയാം. നമുക്കത് തന്ന ദൈവത്തിനും അറിയാം. കൂടെ നടക്കുന്നവരറിയത്തില്ല, അവര് പിന്നെ അറിയും എത്രത്തോളം ഉണ്ടെന്ന്. യോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഗുഡ് എൻഡിലേക്ക് നമ്മളെ എത്തിക്കാതെ പ്രശ്നങ്ങളിൽ തകർക്കുമെന്ന് വിചാരിച്ച് ഒത്തിരി വഴി വന്നു. കുഴിയാ വന്ന്, പൊട്ടക്കിണറാ വന്ന്, സ്വന്തം സഹോദരന്മാരാ അവനെ തള്ളിക്കളഞ്ഞത്. അപ്പൊ തിരസ്കരണം, റിജക്ഷൻ, ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ ഓർത്തോണം, എന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാ എനിക്ക് പ്രശ്നങ്ങൾ കൂടുതൽ, എനിക്ക് ക്ലേശങ്ങൾ കൂടുതൽ വരുന്നത് ദൈവത്തിന്റെ പ്ലാൻ എന്നെ കുറിച്ച് വലുതാണ്. ഈ പൊട്ടക്കിണറ്റിൽ വീണതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഈ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനൊക്കെ ഫൗണ്ടേഷൻ ഒത്തിരി താഴേന്ന് തുടങ്ങണം. യോസഫിന്റെ ഉയർച്ചയ്ക്ക് അത്രയും ഔന്നത്യം ഉണ്ടായിരുന്നോണ്ടാ താൻ അത്രയും താഴെയുള്ള കുഴിയിൽ പോയത്. അവിടുന്ന് ഫൗണ്ടേഷൻ ഇടുകയായിരുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ ഇടുകയായിരുന്നു. അതിൽ നിന്ന് അവൻ ഉയർന്നു വന്നു. അവൻ കുലുങ്ങേണ്ട കാര്യമില്ല. ദേശത്ത് ദൈവം അവനെ മാനിച്ചു. അവന് ഒരു കാര്യം പറഞ്ഞ് ദേശത്ത് ഏത് വിഷയം പറഞ്ഞതിന് അപമാനം ഉണ്ടായോ? ഒരു നാഷണൽ ഷെയിമാ യോസഫിനുണ്ടായത്. പക്ഷേ മാന്യത വന്നപ്പോഴോ നാഷണലായിട്ടാ മാന്യത വന്നത്. സ്തോത്രം. നേഷൻ മുഴുവൻ അവനൊരു കുറ്റക്കാരനായി. പക്ഷേ ദൈവം അവന് മാന്യത മടക്കി കൊടുത്തപ്പോൾ, അവന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നപ്പോൾ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നത് ദേശം അറിയത്തക്കതുപോലെയാണ്. ഇന്ന് ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ വളരെ ഫെമിലിയർ പാസേജ് ആണെങ്കിലും ദൈവമക്കൾ ബലപ്പെടണം, ഒരുമിച്ച് ചിന്തിക്കണം. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കയില്ല. ഈ പ്രശ്നങ്ങളൊന്നും എന്നെ തകർത്ത് കളയാനല്ല, ഇതിനകത്ത് എനിക്ക് ഒരു മാന്യത തരാൻ, എന്നെ ഉയർത്താൻ, എന്നെ കുറിച്ചുള്ള ദൈവവിളിയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ഒരു നല്ല എൻഡിലേക്ക്, ഒരു നല്ല ക്ലൈമാക്സിലേക്ക്, ഒരു നല്ല ഫുൾഫിൽമെന്റിലേക്ക് എന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവവുമായിട്ട് ചേർന്ന ഞാൻ നടക്കുന്ന എന്റെ ദൈവത്തോട് കൂടെയാ. ഞാൻ നടക്കുന്നത് ഒരു ദർശനം പ്രാപിച്ചുകൊണ്ടാണ്. ഞാൻ കേൾക്കുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. ഞാൻ പ്രാപിക്കുന്ന ഒരു ആത്മബലമുണ്ട്. പ്രശ്നങ്ങൾക്ക് ഒന്നും കുറവില്ല. ഈ പ്രശ്നങ്ങളെല്ലാം എന്റെ ചുറ്റിലും ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ നടുവിൽ എനിക്ക് ദൈവത്തോട് സംഭാഷിക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ ആലോചന എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം എന്നെ കുറിച്ചുള്ള പ്ലാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി ഇതുവരെ അവൻ അവസാനിപ്പിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത്
പണ്ടേ ചിലത് അറിയിച്ചപ്പോൾ അതിന്റെ പിൻപിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല, അവരിതെല്ലാം അറിയാം. അതിനകത്തൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ ദൈവമാണ് നമുക്ക് ആലോചന തന്നതെങ്കിൽ, ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തിയതെങ്കിൽ, അവന്റെ ശബ്ദമാണ് നമ്മളെ കേൾപ്പിച്ചതെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരും. ഈ പകലിൽ ദൈവവചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ ഉള്ളിൽ ധൈര്യപ്പെടുക. നീ തളരുമെന്ന് പറയുന്ന പ്രശ്നങ്ങളെ നോക്കി ഇല്ല, ഞാൻ തളരുകയില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എനിക്ക് ബലം തരുന്നവൻ എന്റെ കൂടെ ഉണ്ട്, എന്നെ ഉയർത്തുന്നവൻ എന്റെ കൂടെ ഉണ്ട്, ദൈവം പറഞ്ഞാൽ അതുപോലെ നിവർത്തിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരീക്ഷകൾ പ്രശ്നങ്ങൾ നമ്മെ തളർത്തുകയല്ല, വിഴുങ്ങിക്കളയുന്ന വിഷയങ്ങളിൽ നമ്മൾ പറയണം, പരീക്ഷയെ പ്രശ്നമേ നിനക്ക് വളരാവുന്നതിന്റെ മാക്സിമം നീ വളർന്നു, ഇനി നിനക്ക് വളരത്തില്ല, പക്ഷേ ഞാൻ വളരും. എന്നെ വളർത്തുന്നവൻ ദൈവമാണ്, എന്റെ കുടുംബത്തെ നിലനിർത്തുന്നവൻ ദൈവമാണ്, എനിക്ക് മാന്യത തരുന്നവൻ ദൈവമാണ്. ഞാൻ പ്രശ്നങ്ങളെ കീഴടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, അതിനകത്തു നിന്ന് ഞാൻ എഴുന്നേൽക്കും, കുഴിയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ജയിലിൽ നിന്ന് ഞാൻ പുറത്തു വരും, പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു വരും, എനിക്കൊരു മാന്യത ഉണ്ട്, എനിക്ക് സിംഹാസനവും രാജസ്ഥാനവും മാന്യതയും എല്ലാം ദൈവം പ്ലാൻ ചെയ്തതാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവമേ വിശ്വസിക്കുക. ദൈവത്തിന് എന്തെല്ലാം ഔദ്യോഗിക നിലകളിലുള്ള ഔന്നത്യം തരാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് തീർച്ചയായും വന്നിരിക്കും. അത് തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല, അത് ദൈവത്തിന്റെ പ്ലാനാണ്. സ്തോത്രം. ആത്മികരായ ദൈവമക്കളെ, സെക്യുലർ ഫീൽഡിലും ദൈവത്തിന് ഉയർത്താൻ കഴിയും. യോസഫിനെ അങ്ങനെ ഉയർത്തി, അവൻ ദേശത്ത് ആ നിലകളിൽ നന്നായി പ്രയോജനപ്പെട്ടു. അത് ദൈവത്തിന്റെ പ്ലാനാ. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാ, നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്, കീപ് ഓൺ ഡൂയിങ്. സ്തോത്രം. കണ്ടിന്യൂ ചെയ്യുക, ദൈവം ഏൽപ്പിച്ച ദൗത്യം തുടർന്നുകൊണ്ടേ ഇരിക്കുക, ക്ഷീണിക്കരുത്. ക്ഷീണിക്കാൻ ആ പ്രശ്നങ്ങൾ വരുന്നത്, പക്ഷേ നമ്മൾ ക്ഷീണിക്കത്തില്ലെന്ന് തീരുമാനിച്ച നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. ഇത് ജോസഫിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ സംഖ്യാപുസ്തകം 13-14 അധ്യായം ഒരു പ്രത്യേക ചാപ്റ്റർ. ദേശത്തെ ഒറ്റ നോക്കാൻ പോയതും അവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന അധ്യായമാണ് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ. തലവന്മാരെ പറഞ്ഞയച്ചു. ഈ 13-ാം അധ്യായത്തിന്റെ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യകൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഇനി ആ ആ ഒരു വാക്ക് ഉച്ചരിച്ച് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എന്തുവാ കണ്ടേ? ഞങ്ങൾ കണ്ടത് മല്ലന്മാരെ. മല്ലന്മാരെ കാണാനാണോ ദൈവം അവരെ വിട്ടത്? സ്തോത്രം. ദൈവം വിട്ടത് മല്ലന്മാരെ കാണാനല്ല, ദേശം കാണാനാ. ഇനി അവര് പോകാൻ കാരണം ഇവര് തന്നെ മോശയോട് പറഞ്ഞു പോയി മനസ്സിലാക്കിയിട്ടൊക്കെ നമുക്ക് പോയാ മതി. അങ്ങനെ മോശ അവരോട് പറഞ്ഞ മോശയോട് അവര് പറഞ്ഞ അനുസരിച്ച് അവരുടെ ആ ചിന്തയൊക്കെ ഏറ്റെടുത്തോണ്ടാണ് മോശ അങ്ങോട്ട് അവരെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ പോയി, പോയിട്ട് അവര് വന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവര് കണ്ടത് എന്തുവാ? മല്ലന്മാരെയാ. അപ്പൊ ഈ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 21 മുതൽ വായിച്ചാ മതി, ചുരുക്കി വായിക്കാം. ആവർത്തനം, ഡ്യൂട്രോണമി 121. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കി കൈവശമാക്കിക്കൊള്ളുക.
ഭയപ്പെടരുത്, ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞു. അപ്പൊ ജനത്തോടുത പറയാ, ഇപ്പൊ തൊട്ട് മുന്നിൽ അടുത്ത വളരെ അടുത്ത വായിച്ചോ. എന്നാൽ അടുത്ത വാക്യം, ഞങ്ങൾ എല്ലാവരും അടുത്തു വന്നു, നാം ചില ആളുകളെ കൂട്ടി അയക്കുക, അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന്. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഡെമോക്രാറ്റിക് ആയിട്ടൊക്കെയാ കാര്യങ്ങൾ അന്ന് ചെയ്തത്. ഒക്കെ വായിച്ചാട്ടെ. അപ്പൊ മോശയോട് വിവരം പറഞ്ഞ ഉടനെ ജനപ്രതിനിധികളെയൊക്കെ തെരഞ്ഞെടുത്ത്, ഞാൻ ആരെയും പാസ്റ്റർമാർക്ക് വരുന്ന കഷ്ടപ്പാട് നോക്കണം, എല്ലാരെയും പരിഗണിച്ചോണം, 12 ഗോത്രത്തെ പരിഗണിച്ച് എല്ലാരെയൊക്കെ ഉൾപ്പെടുത്തി അവരെ എല്ലാരെയും കൂടെ പറഞ്ഞു വിട്ടു. നല്ലത് വിചാരിച്ച ആ മോശ പാസ്റ്റർ മോശ അവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ ഇവരവിടെ ചെന്നത് മനസ്സിൽ എന്തോ ഇവർക്ക് കരുതേണ്ടത്, ദൈവം ഞങ്ങൾ അയക്കുന്നത് നല്ല ദേശത്തെ കാണാം, നല്ല ദേശം അനുഗ്രഹങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ് എന്നൊക്കെ അറിയാം. നല്ല ആലോചനകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വിട്ടത്, അവരവിടെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ രണ്ടുപേര് ചുമന്ന കൊണ്ടുവന്നത്, അതൊക്കെ നല്ലതാ. അവിടുത്തെ ആ ഫലവൃക്ഷങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എത്ര നല്ലതാ, എത്ര ഹെവി ആയിട്ടൊക്കെ കൊണ്ടുവന്നു, അതെല്ലാം നല്ലതാണ്, എല്ലാരും കഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്തുവാ, ഞങ്ങൾ അവിടെ കാണുന്നത് മലിനമായ. അപ്പൊ അവരോട് ദേശത്തെ കുറിച്ചുള്ള നല്ല കാര്യമൊക്കെ പറഞ്ഞാണ് അവരോട്ട് വിട്ടത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം അവരോട് നിങ്ങളെ ആ ദേശത്ത് അയക്കൂ എന്ന് പറഞ്ഞപ്പോ അവിടെ മല്ലന്മാരുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയത്തില്ലയോ? ദൈവത്തിന് അറിയാം അവിടെ മല്ലന്മാരുണ്ട്. ദൈവമാണ് വാക്തത്വം ചെയ്തതെങ്കിൽ മല്ലന്മാരുണ്ടെങ്കിലും ദൈവം അവിടെ എത്തിക്കും, പ്രവർത്തിക്കും. ദൈവത്തിന്റെ പ്ലാനാ. ദൈവം വാക്ക് മാറ്റത്തില്ല, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തത്തുമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അവകാശങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ നേടാനുള്ള യാത്രയിൽ നമുക്ക് വൈദികൾ ഉണ്ട്. പക്ഷേ ദൈവഹിതത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്നാൽ അത് സ്വന്തമാക്കാം, അല്ല എങ്കിൽ നമുക്കത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മല്ലന്മാർ എല്ലായിടവും ഉണ്ട്. ഈ 13-ാം അധ്യായം സംഖ്യാപുസ്തകത്തിലോട്ട് നമ്മൾ മടങ്ങി വരിക. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന് 28-ും 29-ും വായിച്ചാട്ടെ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയായിരുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു, ഹിത്യരും യബൂസ്യരും അമോരിയരും പർവ്വതങ്ങളിൽ പാർക്കുന്നു, കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഒന്ന് നിർത്തണേ. 27-ാം വാക്യം ഇങ്ങനെയാണ്, അവർ അവനോട് വിവരിച്ചു പറഞ്ഞെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങൾ ഇതാ, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ, ഹിത്യർ, യബൂസ്യർ, അമോര്യർ, കനാന്യർ, ഇത്രയും പേരെ ആവുണ്ട്. അപ്പൊ 12 പേരെ വിട്ടു, അവിടുത്തെ ഫലവും കൊണ്ടുവന്നു. സംസാരത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ചിന്ത എന്തുവാ ഇപ്പം? ദേശത്തിന്റെ മനോഹാരിതയോ അവിടുത്തെ നന്മയോ അല്ല, അവിടുത്തെ മല്ലന്മാരാ. ഇതാണ് ഇപ്പം മനസ്സിൽ നിൽക്കുന്ന ചിന്ത. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ കുറെ മല്ലന്മാര് കയറി ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വാസത്തോടൊന്നും പറയാത്തതും ഒന്നും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. നമ്മളിലുള്ള മല്ലന്മാർ
ഒന്ന് മാറിയെങ്കിലല്ലേ നമുക്ക് വല്ലതും നല്ലത് പറയാൻ പറ്റൂ. പിന്നെ തന്നെയല്ല നമുക്ക് എല്ലാം ഉള്ളൊരു കുഴപ്പം, 12 പേര് പോയി 10 പേരും വന്ന് പറയുക, അപ്പം ഇവരെല്ലാം ഇത് പറയുമ്പോ ഞാൻ ഇനി എന്തോ പറയാനാ എന്ന് പറഞ്ഞ് എന്തോ ചെയ്യും? ഇതല്ല വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ചെല്ലും ഇണ്ടാതിരിക്കും. ആ മല്ലന്റെ പേര് മല്ലൻ സൈലന്റ് കില്ലറാ. വയലന്റ് കില്ലേഴ്സും ഉണ്ട്, സൈലന്റ് കില്ലേഴ്സും ഉണ്ട്. ഈ മല്ലൻ സൈലന്റാ, പുള്ളി ഇങ്ങനെ ഇരിക്കുക, ഒന്നും പറയത്തില്ല, തന്നെ തന്നെ കൊല്ലുകയാ. ദൈവിക വാക്തത്വങ്ങൾ പ്രാപിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയവൻ, പലപ്പോഴും ദൈവികമായ അനുഭവങ്ങളെ കണ്ടു മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാതെ പ്രശ്നങ്ങളെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളെയും ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. ഇനി ഇവരുടെ ഇപ്പൊ അവിടെ വ്യാപരിക്കുന്ന എനർജി എന്തോ എനർജിയാ, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി അല്ല. ചില ആളുകളുടെ മുമ്പിൽ എന്ത് നല്ല കാര്യം പറഞ്ഞാലും 4 നെഗറ്റീവ് കാര്യം പറയും. പറയാൻ വന്നവൻ പിന്നെ വാ തുറക്കത്തില്ല, ഉത്സാഹവും പോവും, ധൈര്യവും പോവും. അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്. അപ്പൊ ഈ പറച്ചിൽ കണ്ടത്തോന്ന് ഈ പുള്ളി ഇതെല്ലാം പോയി കണ്ട് കേട്ട് അനുഭവിച്ച് മനസ്സിലാക്കി എക്സ്പെരിമെന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുകയാണെന്നാ. ഇതെല്ലാം എന്താ? ഈ മനസ്സിനകത്ത് കേറിയിരിക്കുന്ന മല്ലൻ സൈലന്റ് കില്ലർ, അവൻ ആക്ട് ചെയ്തപ്പ നെഗറ്റീവായിട്ടാ ചാർജ് പാസ് ചെയ്യുന്നേ. സ്തോത്രം. ദൈവശബ്ദം കേട്ട ദൈവത്തിന്റെ പൈതൽ നെഗറ്റീവ് എനർജി പാസ് ചെയ്യാൻ പാടില്ല. അവൻ പ്രാപിച്ച ദൈവിക ബലത്തോടെ പോസിറ്റീവ് എനർജി, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത്, അതാണല്ലോ പുതിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികാലോചന, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. അപ്പം എൻ്റെ ഒരു വാക്ക് കേട്ടാൽ അവൻ ഇച്ചിരി കൂടെ വിശ്വാസം വരണം. മുൻപോട്ട് ചൂട് വെക്കാൻ നിൽക്കുന്ന പുള്ളിയെ സൂക്ഷിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞ ഒരു ചെറിയ വാർണിംഗ് കൊടുത്ത് പുള്ളിയുടെ ഉത്സാഹം കുറയ്ക്കുന്ന നെഗറ്റീവ് ശക്തികൾ മാറണം. ആമേൻ. സ്തോത്രം. അപ്പൊ ഇവര് പറയുകയാണ് മല്ലന്മാരാ. അപ്പൊ 30-ാം വാക്യം 13:30 ഇതാണ്: എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. അസാധാരണമായ ധൈര്യം ചില സന്ദർഭങ്ങളിൽ കാണിക്കണം. എന്താ കാരണം? ദൈവത്തിന്റെ വാക്തത്വം വിശ്വസിച്ചെങ്കിലേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. നെഗറ്റീവ് തോട്ട്സ് ചുറ്റിലും വരും, പക്ഷെ ഇപ്പോ ഞാൻ മിണ്ടാതിരിക്കേണ്ടവനല്ല. ഞാൻ കാണേണ്ടത് മല്ലന്മാരെ അല്ല, ദൈവം എനിക്ക് തന്ന വാക്തത്വത്തെയും അവന്റെ ആലോചനയുമാണ്. സ്തോത്രം. അവന് കാലേബ് എന്തുവാ ചെയ്തേ? എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഇവൻ പറയുകയാണ് നമ്മൾ ചെന്ന് അത് കൈവശമാക്കുക. 32-ാം വാക്യത്തിൽ എന്ത് കഴിഞ്ഞിരിക്കുന്ന അറിയാമോ? തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞിരുന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം, ഞങ്ങളെ തിന്നുകളയും. ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ ഇതുപോലൊന്നും അല്ലെങ്കിലും കൊറോണ നമ്മളെ തിന്നുകളയും, അല്ലെ ഒമക്രോൺ തിന്നുകളയും. ഇതൊക്കെ ഒരു ഹ്യൂമൻ തോട്ട്സ് നമുക്ക് എല്ലാവർക്കും വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടെന്നും കരുതണ്ടെന്നും പ്രിക്കോഷൻസ് എടുക്കേണ്ടെന്നും വാക്സിൻ എടുക്കേണ്ടെന്നും ഒന്നും അല്ല ഞാൻ ഈ പറയുന്നേ. നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. കാരണം നമുക്കിതെല്ലാം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഓർത്തോണം ഇതെല്ലാം ചെയ്താലും ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? തിന്നുകളയും. പിന്നെ ഈ എല്ലായിടത്തും ഉണ്ട് തിന്നുകളയും എന്ന് പറഞ്ഞ ഇതിന്റെ നടുവിൽ 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 14:9. യഹോവയോട് നിങ്ങൾ മത്സരിക്കുകയും മത്സരിക്കുക മാത്രം അരുത്,
ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു, അവരെ ഭയപ്പെടരുത്. ഓക്കെ, ഇപ്പൊ എന്തുവാ പറഞ്ഞേ? അവർ നമുക്ക് ഇരയാകുന്നു. ഇംഗ്ലീഷ് വായിച്ചാ ദേ ആർ ബ്രെഡ് ഫോർ അസ്, അവര് നമുക്ക് ബ്രെഡ് ആണ്. ഇത് ആർക്കാ പറയാൻ പറ്റുന്നേ? യോശുവയും കാലേബും രണ്ട് മറ്റവരിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഇവരിങ്ങനെ പറയുക, അവർ നമുക്ക് ഇരയാകും. ഇതിപ്പം ഇനി ഈ 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ എന്തുവാ സംഭവിച്ചൊരു കാര്യം? അവർക്ക് ഈ മല്ലന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി ചോർന്നു പോയി. മല്ലന്മാര് കരുത്തുള്ളവരാണ്, ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നെഗറ്റീവ് ആയിട്ട് എനർജി അങ്ങ് പാസ് ചെയ്തു, ഇനി ഒന്നുമില്ല. അതിനേക്കാളും വലിയൊരു സംഭവം, അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ വീട്ടിലെ പറഞ്ഞോ, ഇവര് കണ്ണ് എക്സ്ചേഞ്ച് ചെയ്തോ, കണ്ണ് മാറിയോ? എടാ, നീ നിന്റെ കണ്ണുകൊണ്ട് നീ ദൈവത്തെ കാണേണ്ടതിന് പകരം അവന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണാൻ തുടങ്ങി. മല്ലൻ നമ്മളെ കാണുന്നത് എങ്ങനാ? ഇപ്പൊ ഇതാ അവര് പറയുന്നേ, വെട്ടുക്കിളിയെ. ആ മല്ലൻ കാണുന്നത് വെട്ടുക്കിളിയെ പോലെയാണെന്ന്. ആരായത്? ദൈവവാക്തത്വം പ്രാപിച്ചവർ, ദൈവ നിയോഗം പ്രാപിച്ചവർ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം പ്ലാൻ ചെയ്ത അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതി ഉള്ള ജനം. അവർക്ക് അവസരം കിട്ടി, പോയി കാണാൻ. പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ അവര് ഉണ്ടാക്കിയ കമന്റ്സ് ആണ് നമ്മളിത് വായിച്ചത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ മല്ലന്മാര് എല്ലായിടത്തും ഉണ്ട്. അതില്ലാത്തൊരു കാലമില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, മല്ലന്മാരല്ല വലുത്, ദൈവമാ വലുത്. ദൈവത്തിന്റെ വചനമാണ് വലുത്. അവൻ നമുക്ക് തന്നിട്ടുള്ള ആലോചനയാണ് വലുത്. അവന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. അതുകൊണ്ട് എന്റെ വായിലൂടെ വരുന്ന വാക്കുകളും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതും എന്റെ ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതാ ഞാൻ കാണേണ്ടത്, അതാ ഞാൻ പറയേണ്ടത്. എന്നാൽ ഇവർക്ക് അവിടെ സംഭവിച്ചത് എന്താ? അവര് പറയാ, ഞങ്ങൾക്കും തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അപ്പൊ ഉള്ള കരുത്തൂടെ അവർക്ക് അങ്ങ് പോയി. മാത്രമല്ല, അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെ തന്നെ നമ്മൾ അങ്ങ് ചെറുതാക്കി, നമ്മൾ വലുതാക്കണ്ട, പക്ഷെ ഉള്ളതുപോലെ അങ്ങ് നിൽക്ക. ദൈവം തന്ന ഒരു കഴിവുണ്ടല്ലോ, ദൈവം തന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, ദൈവം തന്നൊരു ബലം ഉണ്ടല്ലോ, ദൈവം തന്നൊരു ധൈര്യം ഉണ്ടല്ലോ, ദൈവം തന്നൊരു പദവി ഉണ്ടല്ലോ, ദൈവം തന്ന ചില വാക്തത്വങ്ങൾ ഉണ്ടല്ലോ. അത് നമ്മുടെ വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നമ്മള് കുറച്ച് കണ്ടാൽ നമ്മുടെ ഉള്ള ശേഷി കുറയും. ഈ 10 പേർക്ക് അത് സംഭവിച്ചു. യോശുവയും കാലേബും അതിന്റെ നടുവിൽ ഒരു വെല്ലുവിളിയായി നിന്നു. ദൈവത്തിന് വേണ്ടി അങ്ങനെ നിന്ന അവര് പറയാണ്, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. അപ്പൊ മെജോറിറ്റി കൂടില്ലെങ്കിലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവൻ മെജോറിറ്റി ആകും. അത് ഓർത്തോണം. മെജോറിറ്റി കൂടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നതും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതുമാണ് വലിയ വിഷയം. ദൈവത്തിന്റെ വാക്തത്വങ്ങളിലും ദൈവത്തിന്റെ വിശ്വസ്തതയിലും ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയിലും വിശ്വസിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ അവകാശങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവർ പറയും, മല്ലന്മാർ പരാജയപ്പെടും, ഞങ്ങൾ ജയിക്കും. ഞങ്ങൾക്ക് ഫലം തരുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ആധിപത്യം ഞങ്ങൾ ഉറപ്പിക്കും. ഈ ഭാഗത്തോട് ചേർന്ന് ഇനി യോശുവയുടെ പുസ്തകത്തിലോട്ട് നമ്മളൊന്ന് പോവുകയാണ്.
യോശുവയുടെ പുസ്തകം 14:7 വാക്കുകൾ വായിച്ചാട്ടെ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർനേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായി. ഞാൻ വന്ന് എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു, എന്നോട് പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. അവിടെ നമ്മൾ വായിക്കുന്നത് എന്തോ, ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത് ആരാ, കാലേബ. യോശുവ ഇപ്പൊ ലീഡറായി, അവർ രണ്ടുപേരാ പോയത്, മോശ അയച്ച 12 പേരിൽ അവർ വേറെ നിന്ന രണ്ടുപേരാ. യോശുവ ഇപ്പൊ ലീഡറായി. ഇപ്പോ കാലേബ് അവിടെ സംസാരിക്കുകയാണ്, എനിക്ക് 40 വയസ്സായിരുന്നു, ഞാൻ വന്ന് എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു. അപ്പം പോയി കണ്ടാലും കേട്ടാലും ഉള്ളിൽ സംഗ്രഹിക്കേണ്ടത് എന്തോ ആണെന്ന് ഉറപ്പുവരുത്തിയ ആളാ കാലേബ്. ഒത്തിരി കാര്യങ്ങൾ കാണും, നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ നമ്മുടെ ശക്തിയും ചോർന്നു പോകും, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ശക്തിയും ചോർന്നു പോകും. ഇത് അവിടെ സംഭവിച്ചത്. എന്നാൽ കാലേബ് എന്തുവാ ചെയ്യുന്നത്, എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു, എന്നോട് കൂടെ പോകുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഇനി അവിടെ കാലേബിന്റെ സ്ട്രെങ്ത് എന്താണെന്നാ പറയുന്നത്, വായിച്ചാട്ടെ. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഒരു നല്ല എന്റെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് മുൻപിൽ വരുമ്പോഴും ആളുകൾ എതിരായി നിൽക്കുമ്പോഴും ആത്മീയമായി പോരാട്ടം മുൻപിൽ വരുമ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക, അവിടെ മാത്രമേ നമുക്ക് ജയമുള്ളൂ. സ്തോത്രം. ഞാൻ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഇനി വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സങ്കല്പത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരുക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ അവിടെ ഒന്ന് നിർത്തണേ. കാലേ പറയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു ആ മല എനിക്ക് തരിക, പോകാനും വരാനും യുദ്ധം ചെയ്യാനും പിടിച്ചടക്കാനുമുള്ള എല്ലാ കഴിവും എനിക്കുണ്ട്. ഇത് പോസിറ്റീവായി അന്ന് പറഞ്ഞവനാ. എന്നാൽ അന്ന് നെഗറ്റീവായി പറഞ്ഞവർക്ക് എന്തോ സംഭവിച്ചെന്ന് അറിയാമോ? സംഖ്യാപുസ്തകത്തിലോട്ടൊന്ന് വന്നാട്ടെ, 14:37. പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. ഒറ്റ ബാധ ദേശം ഒറ്റ നോക്കി ആളുകളുടെ മുൻപിൽ കാര്യങ്ങളൊക്കെ ജനത്തിന് ഭാരം വരത്തക്കതുപോലെ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാതെയും ദൈവത്തെ കാണാതെയും അവർ കണ്ട മെറ്റീരിയൽ വേൾഡിന്റെ റിപ്പോർട്ട് കൂടുതൽ കൊടുത്ത് ദൈവിക വിഷയങ്ങളിൽ സമ്പന്നരാകാതെയും ധൈര്യം പകരാതെയും സ്വയം പ്രാപിക്കാതെയും നിന്നവരെ എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയില്ല. പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. അടുത്ത വാക്യം 38. ദേശം ഒറ്റ നോക്കുവാൻ പോയ പുരുഷന്മാരിൽ 100 മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. സ്തോത്രം. വർഷങ്ങൾ പിന്നിട്ടു. കാലേബ് ഇവിടെ പറയുകയാണ്, ഞാന് 40 വയസ്സായപ്പോഴാ ഈ ശബ്ദം കേട്ടെ, 45 വർഷം കൂടെ ഞാൻ പിന്നിട്ടു, പക്ഷേ ഈ 45 വർഷത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചു, പലരും പോയി. എന്നാൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്
ദൈവം എന്നോട് ചെയ്ത അവന്റെ കരുണയും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിച്ചെടുത്ത ധൈര്യവും കൊണ്ടാണ് എനിക്ക് ഇനിയും മുൻപോട്ട് പോകണം. യോശുവയോട് കാലേബ് പറയ, എന്റെ ബലം കുറഞ്ഞിട്ടില്ല. 45 വർഷം മുൻപുള്ള ആ ആത്മീക ബലത്തിൽ നിന്ന് എന്റെ ശക്തി ഇതുവരെയും കുറഞ്ഞു പോയിട്ടില്ല. എനിക്ക് ഇനിയും മുൻപോട്ട് പോകണം. ഞാൻ സ്പിരിച്വലി സൗണ്ടാണ്. ഫിസിക്കലി ഇത്രയും വർഷമായെങ്കിലും എനിക്ക് ഒരു ഉറപ്പുണ്ട്, എനിക്ക് ഇതെല്ലാം തന്നത് എന്റെ ദൈവമാണ്. എന്റെ ദൈവമാണ് എനിക്ക് ഇനിയും ദിവസങ്ങൾ തരുന്നത്, ഇനിയും സമ്മത്സരങ്ങൾ തരുന്നത്, ഇനിയും ആയുസ്സും ആരോഗ്യവും തരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു നെഗറ്റീവ് തോട്ട്സിന് അടിമപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം എന്നെ ആയുസ്സോടും ആരോഗ്യത്തോടും വെച്ചിരിക്കുന്ന കാലം മുഴുവൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് എൻഡിന് വേണ്ടി പരിശ്രമിച്ച് പ്രവർത്തിപ്പാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഇങ്ങനെ ഗുഡ് എൻഡിന് വേണ്ടി പരിശ്രമിച്ച് പ്രവർത്തിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവമാണ് വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ നല്ലതായ ഒരു തുടക്കം മാത്രം പോരാ, ഒരു സ്ഥിരോത്സാഹം. അത് പ്രശ്നങ്ങളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ നമ്മുടെ മുൻപിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഞാൻ കാണേണ്ടത് മല്ലന്മാരെ അല്ല, ഞാൻ കാണേണ്ടത് എന്റെ ദൈവത്തെയാണ്. വർഷങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ എനിക്ക് നിങ്ങൾക്കുമെതിരായി ഒത്തിരി മല്ലന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ എഴുന്നേറ്റു, ചുറ്റുപാടിലും എഴുന്നേറ്റു. ഇതാരും മനഃപൂർവ്വം വന്നതായിരിക്കത്തില്ല, അന്നേരത്തെ കാഴ്ചപ്പാടിൽ പറഞ്ഞതാ. എന്നാൽ എന്റെ ചോദ്യം, എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട് എന്താ നമ്മുടെ ജീവിതത്തെ കുറിച്ച്? നമുക്കൊരു നല്ല എൻഡ് ഉണ്ടാകാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം 2022 അവസാനത്തിൽ എത്തുമ്പോൾ ആ എൻഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പൗലോസ് പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ, ഞാൻ ഈ വർഷം ഐ ഡിഡ് എ ഗുഡ് ഫൈറ്റ്. ഇപ്പൊ ഗുഡ് ഫൈറ്റും ഉണ്ട്, ബാഡ് ഫൈറ്റും ഉണ്ട്, അതിനെക്കുറിച്ച് സമയം തീരുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ. അപ്പം ഞാൻ ഒരു നല്ല ഫൈറ്റ് ചെയ്തു, എന്റെ വിശ്വാസം കാത്തു, എന്റെ ഓട്ടം തികച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടിയിൽ എഴുതി വെക്കുന്നല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ പറയാൻ കഴിയുന്ന നിലകളിൽ നമുക്ക് ഒരു ജീവിതം ചെയ്യാൻ ഒരു വലിയ ബലം ആവശ്യമുണ്ട്. ഇന്നലകളിലെ പരാജയം എന്നേക്കുമുള്ള പരാജയമല്ല, ഇന്നലകളിൽ വന്നിട്ടുള്ള ഫെയിലിയേഴ്സ് എന്നേക്കുമുള്ള ഫെയിലിയേഴ്സ് അല്ല. ദൈവം നമ്മെ ബലത്തോടെ നിർത്തിയിട്ടുണ്ടല്ലോ, ആരോഗ്യത്തോടെ നിർത്തിയിട്ടുണ്ടല്ലോ, സൗഖ്യത്തോടെ നിർത്തിയിട്ടുണ്ടല്ലോ, ചില അവസരങ്ങൾ പിന്നെയും നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇനി മുൻപോട്ടുള്ള നാളുകൾ കർത്താവെ നീ എനിക്ക് തരുന്നത് എന്നിലൂടെ വിശ്വാസത്തിന്റെ വാക്കുകൾ വരുവാൻ, ധൈര്യത്തിന്റെ വാക്കുകൾ വരുവാൻ, ദൈവത്തോട് ചേർന്നിന്ന് വൻകാര്യങ്ങൾ പ്രാപിക്കുവാൻ, ആത്മീയ അനുഭവങ്ങളിൽ ഞാൻ മുന്നേറുവാൻ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം പകരുന്ന വ്യക്തിയായി മാറുവാൻ, ക്ഷീണിച്ചു പോകാതെ നിൽക്കുന്ന ഒരനുഭവത്തിൽ ആദ്യമായി കരുത്തു പ്രാപിച്ച് മുന്നേറാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ കൂട്ടായ്മകളിൽ കർത്താവെ വ്യക്തിപരമായി നീ എന്നോട് ഇടപെടണമേ, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ അതിനായി ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സ് സ്വയം ഉരുകുകയോ മറ്റുള്ളവർക്ക് മനസ്സുരുകുന്ന നിലകളിലോ എന്തെങ്കിലും ചിന്തകൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ കർത്താവെ ഞാൻ നിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീ എനിക്ക് ജയം തരും, നീ എനിക്ക് ബലം തരും, നീ എനിക്ക് ശക്തി തരും, നീ എനിക്ക് കൃപ തരും. ഞാൻ പരാജയപ്പെടാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്, എനിക്ക് ശബ്ദം തന്നത്, എനിക്ക് ദർശനം തന്നത്, എനിക്ക് ആലോചന തന്നത് എന്നെ നിലനിർത്താനും ഞാൻ മൂലം ഒരു അനുഗ്രഹ വിഷയമായി തീരുവാനുമാണ്. യോസഫ് തന്റെ സമൂഹത്തിന് തനായിരുന്ന ദേശത്തിന് അനുഗ്രഹമായി, കാലേബും അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. അങ്ങനെ ഒരു അനുഗ്രഹ വിഷയമായി മാറാൻ ഒരു നല്ല എൻഡിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാർ.